ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് മാറ്റി നടുന്നതിനെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ഇത് ഇവിടെ നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. നമ്മുടെ മുന്നിലത്തെ വീഡിയോ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മുടെ നാല് ബക്കറ്റുകളിലായിട്ടാണ് നമ്മളിവിടെ വച്ചിരിക്കുന്നത്. ഉണ്ടോ, ബക്കറ്റിൻ്റെ അവസ്ഥ ഉണ്ടോ? അതിലിപ്പോൾ നമ്മൾ വളമൊക്കെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഫുള്ളാ പുറത്ത് പോകും. അപ്പോൾ നമ്മൾ നേരത്തെ വെയിൽ ടൈമിൽ കൊണ്ടയൊക്കെ വെട്ടി വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുതിയ കൊണ്ടയൊക്കെ ഇതേ വന്നിട്ടുണ്ട്. പുതിയ തിളിർപ്പൊക്കെ വന്നതേ അതിൽ മുട്ടൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ ഇനി നമ്മൾ വളമൊക്കെ ഇട്ടൊന്ന് ബക്കറ്റ് മാറ്റി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ കായകളൊക്കെ നല്ല ചെറുതായിരിക്കും, കായ്ഫലം നല്ല ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്തായിരുന്നാലും നമ്മൾ ഈ ബക്കറ്റ് ഒന്ന് മാറ്റി പുതിയ നമ്മുടെ ബക്കറ്റിലേക്ക് ഇതാക്കാനായിട്ട് പോവാണ്. ഇതിൻ്റെ അടിഭാഗത്ത് ഹോളൊക്കെ ഇട്ടിട്ടുണ്ട്, ഹോളൊക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൽ നമ്മൾ എന്തൊക്കെയാണ് ചേർത്തിരിക്കുന്നതെന്ന് ശുഭചേട്ടൻ പറഞ്ഞുതരും. ചേർത്തിരിക്കുന്നത് ഞാൻ ആറ്റുമണൽ, പിന്നെ സാധാ മണ്ണ്, പിന്നെ അതിൽ ചാണകപ്പൊടി, എല്ലുപൊടി, അത് കഴിഞ്ഞിട്ട് വേപ്പം പുണ്ണാക്ക്, ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത്, പിന്നെ കോക്കുപീറ്റുമുണ്ട്, എല്ലാം കൂടി മിക്സ് ചെയ്തതാണ് കേട്ടോ മണ്ണ്. എല്ലാം കൂടെ നമ്മൾ താഴെ വെച്ച് മിക്സ് ചെയ്ത് ബക്കറ്റിലായിട്ട് കോരി എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ മാറ്റി നടാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതേ ബക്കറ്റ് പൊട്ടിച്ചെടുക്കുകയാണ്, കാരണം അത്രയ്ക്ക് വെയിൽ കൊണ്ട് മഴ കൊണ്ട് അതങ്ങ് ചെത്ത് പൊടിഞ്ഞിരിക്കുകയാണ്. ഒരു ശക്തിയില്ല, ജസ്റ്റ് ഒന്ന് തൊട്ടാൽ മതിയല്ലാതെ അത്രയ്ക്ക് നല്ല വേരോടി നല്ല കണ്ടീഷനിലിരിക്കുകയാണ്. ഇതൊന്ന് നമ്മൾ മാറ്റി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ വേരോടാനായിട്ട് വിസ്തൃതിയും കിട്ടും, അതിലുള്ള വളങ്ങളെല്ലാം വലിച്ചെടുക്കാൻ പറ്റും. നമ്മൾ ഇത് വെട്ടിയ സമയത്ത് കുറച്ച് എല്ലുപൊടിയൊക്കെ ഇട്ട് വെച്ച് കൊടുത്തതായിരുന്നു, പക്ഷെ അതങ്ങോട്ട് ഇതായില്ല. രണ്ടാമതിരുന്നതാണ് മാറ്റിയത് കേട്ടോ, അത് കഷ്ടപ്പെട്ടാണ് കളന്നു മാറ്റി വെച്ചു. തൽക്കാലം ഒരെണ്ണം ദേ ഒടിഞ്ഞൊക്കെ പോയി. അപ്പോൾ ബാക്കി മണ്ണ് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പം വളം എല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്തതാണ്. അതിൽ ഫുള്ള് നമ്മൾ വേരൊന്നും മാറ്റിയില്ല, നിറയെ വേരിങ്ങനെ ചുരുചുരോന്ന് പിടിച്ചിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത ബക്കറ്റ് മാറ്റി വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഇത് കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ വളങ്ങളെല്ലാം മിക്സ് ചെയ്തത് ഫുള്ളായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഫുള്ളായിട്ട് നിറച്ചില്ല, ഇനി അടുത്ത വളം ഇടണമല്ലോ, അതുകൊണ്ട് കുറച്ച് ഗ്യാപ്പ് വിട്ടാണ് നിറച്ചത്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു കൊണ്ടത് മുറിഞ്ഞു, അങ്ങനെയൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ കുഴപ്പമില്ല, അത് ഇണന്ന് പോയതാണ് കേട്ടോ. ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നില്ലല്ലേ, വേണ്ടോ, അത് ഇണന്ന് പോയതാണ്. ഇത് ഈ ഒരു കൊണ്ട അത് നമ്മളവിടെ തന്നെ നട്ട് വെച്ച് അത് പൊടിച്ചോളും, കുഴപ്പമില്ല. അപ്പോൾ അടുത്ത് രണ്ടാമത്തേതിലേക്ക് പോവാം നമുക്ക്. പൊടുന്നതിന് മുമ്പ് തന്നെ ഇതെല്ലാം കൂടെ പപ്പടം പൊടിയുന്ന പോലെ പൊടിഞ്ഞ് വരുന്നുണ്ട്. കാരണം അത്രയ്ക്ക് മാത്രം ഇത് വെയിൽ മഴയൊക്കെ കൊണ്ട് ഒത്തിരി വർഷമായല്ലോ. അപ്പോൾ ഇതുപോലെ ഇരിക്കുകയാണ്. പെയിന്റിന്റെ ബക്കറ്റാണ് കേട്ടോ, പെയിന്റിന്റെ ബക്കറ്റ് പെട്ടെന്ന് ചീത്തയായി പോകും. നമ്മൾ പെയിന്റിന്റെ ബക്കറ്റിലാണ് നട്ടത്, അതുകൊണ്ടാണ് ഇപ്പോഴും മറ്റേ കെമിക്കലിന്റെ ബക്കറ്റ് ഇത് വാങ്ങിയത്, ക്യാൻ. അത് ചീത്താവില്ലെന്നാണ് പറയണേ. നോക്കാം എങ്ങനെയാലും ഇതൊരു 4 വർഷത്തോളം ഇരുന്നു കേട്ടോ, 4 വർഷത്തോളം പഴക്കമുള്ളതാണ്. വെയിറ്റ് ഉണ്ട്, മണ്ണ് നിറച്ച് ഫുള്ളിങ്ങനെ മണ്ണ് കാണും പോലെ അല്ല, നല്ല വെയിറ്റ് ഉണ്ട്. വേരും മണ്ണും എല്ലാം കൂടെ നല്ല വെയിറ്റായിട്ടിരിക്കുകയാണ്. തൂക്കി വെക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. നമ്മളപ്പോൾ വച്ചപ്പോഴും ആദ്യമേ ഇതിൽ തന്നെ വച്ചിരുന്നെങ്കിൽ ഇത്ര ബുദ്ധിമുട്ടില്ലായിരുന്നു. വെയിലടിക്കാത്ത അപ്പുറത്തെ സൈഡിലുള്ള ഭാഗം വലിയ ബുദ്ധിമുട്ടില്ല, ഈ സൈഡിലാണ് ഫുൾ അങ്ങനെ ഇതായത്. ഞാൻ പോകുമ്പോ ഈ ബക്കറ്റ് എടുക്കൂ, ബക്കറ്റിന്റെ അടിഭാഗം അപ്പുറത്തോട്ട് ഹോൾ വഴി വേരങ്ങ് പുറത്ത് ചാടിയിട്ടുണ്ട്, അതാണ് പാട്.
അപ്പുറത്തെ സൈഡിൽ അടുത്തായിരിക്കണം കല്ല്. ഇത് കുഴപ്പമില്ലാതെ ഇറങ്ങി, വെള്ളം പൊട്ടിയില്ല. പക്ഷെ അത് ചെറിയൊരു തൈയാണ്, മറ്റതിലൊക്കെ ഒന്നും രണ്ടും തൈയാണ് നട്ടത്, ഇതിൽ ഒരു തൈയേ ഉള്ളൂ. അതാണ് സംഭവം ഈസി ആയിട്ട് പറ്റിയത്. വേറൊന്നുമില്ല കേട്ടോ. എന്നിട്ട് നമുക്ക് നമ്മളിപ്പോ മൂന്നാമത്തെ നിറച്ചായിരുന്നു എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അടുത്ത അതിൽ നല്ല പാടാണ് ഫ്രണ്ട്സ് മാറ്റി വെക്കാൻ വേണ്ടിട്ട്. നല്ല വെയിറ്റ് ഉണ്ട്. മുള്ളുണ്ട്, അതുകൊണ്ട് മുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും പോയിരിക്കുന്നത് കാരണം അതുകൊണ്ട് വള്ളി ഇങ്ങോട്ടൊക്കെ നീണ്ടു അടക്കാണ്. അതുകൊണ്ട് നല്ല കുത്തൊക്കെ കിട്ടണമുണ്ട്. അതുകൊണ്ട് അത്രയും നമ്മൾ കെയർഫുള്ളായിട്ടാണ് ചെയ്യുന്നത്. എന്നാലും കുത്ത് കിട്ടി. അപ്പോൾ നമ്മുടെ മൂന്ന് ബക്കറ്റ് ഇവിടെ ഫില്ലായിട്ടുണ്ട്. 1, 2, 3. ഇനി അടുത്തത് മൂലയിൽ വേറൊരാളും കൂടെ ഇരിപ്പുണ്ട്. അതും കൂടെ ചെയ്താൽ ജോലി ഓക്കെ. നമ്മളിപ്പോൾ 4 ബക്കറ്റിലും നിറച്ച് വെച്ചിട്ടുണ്ട് തൈ മാറ്റി നട്ട്. നമ്മുടെ തൈ മാറ്റി നടാൽ വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുകയാണ് ഫ്രണ്ട്സ്. ഇതേ നല്ല നീറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോഴത്തേക്ക് ഇതിപ്പം മണലാണ് കൂടുതൽ, അപ്പോഴത്തേക്ക് ഇതങ്ങ് കുറച്ച് താന്നു പോവും വെള്ളം ഒഴിക്കുമ്പോഴേ. കുറച്ചുപ്പിച്ചോട്ടം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് ദിവസം വെള്ളം ഒഴിക്കുമ്പോൾ ഈ മണലൊന്ന് കുറച്ചുകൂടെ താഴും. താഴുന്ന സമയത്ത് കുറച്ചുകൂടെ വളം ചേർത്ത മണ്ണിട്ട് കൊടുക്കാമെന്ന് കരുതി നമ്മൾ കുറച്ച് സെറ്റ് ചെയ്ത് താഴെ വെച്ചിട്ടുണ്ട്, എടുത്തുകൊണ്ട് വന്നിട്ടില്ല. അപ്പോൾ ഈ മണ്ണൊന്ന് കുറച്ച് താന്നതിന് ശേഷം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ മണ്ണ് ഇട്ട് കൊടുക്കണം. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് കുറച്ചങ്ങോട്ട് താഴും. രണ്ട് ദിവസം വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ചൊന്ന് താന്ന് വരും. മഴയത്തൊന്നും വെള്ളം ഒഴിക്കണ്ട. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൊണ്ടകളൊക്കെ വെട്ടി തയ്യാക്കി വെച്ചിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ട് മൂന്ന് പ്രാവശ്യം കായ്ച്ചതിന് ശേഷമാണ് നമ്മളിതിൻ്റെ കൊണ്ടകളൊക്കെ ഇതേ വെട്ടിയെടുത്തത്. കണ്ടോ, നല്ല മിറ്റൻ കൊണ്ടയാണ് നമ്മൾ വെട്ടിയെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ തൈകളിപ്പോൾ റെഡിയായിരിപ്പുണ്ട്. അപ്പോൾ അത് ഏകദേശം നട്ട് ഒരു വർഷത്തിനുള്ളിൽ തന്നെ അത് കായ്ക്കും. കാരണം നമ്മൾ കായ് വന്നതിന് ശേഷമുള്ള കൊണ്ടകളാണ് വെട്ടിയെടുത്തത്. അതാണ് നല്ലത്, തൈ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ തൈ ആവശ്യമുള്ളവർ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അമിതമായ നിരക്കിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നമ്മൾ കോഴിക്കോട് നിന്ന് നല്ല റേറ്റ് കൊടുത്താണ് വാങ്ങിയത്. അപ്പോൾ പെട്ടെന്ന് തന്നെ പൊടിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ആവശ്യമുള്ളവർ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക. നല്ല ടേസ്റ്റി ഡ്രാഗൺ ഫ്രൂട്ടാണ് കേട്ടോ. റെഡ് കളറാണത്, ഷുഗർ ഫ്രീ ആണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ആവശ്യമുള്ളവർ മെസ്സേജ് അയയ്ക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ കായൊക്കെ വന്നതിന് ശേഷം ഉള്ള പുതിയ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ബൈ.